ജപമാലയിലെ പത്താമത്തെ അവദാനം അത്യന്തം വിരക്തയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. മദർ മോസ്റ്റ് ചേസ്റ്റ് പ്രേ ഫോർ അസ്. വിരക്തി എന്നത് ദുരാശയില്ലാത്ത അവസ്ഥയാണ്. ദുരാശ പൊതുവെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ, മറ്റുള്ള വസ്തുക്കളെ സമീപിക്കുമ്പോൾ ഒക്കെ മനുഷ്യരിൽ ദുരാശ ജനിച്ചേക്കാം. ഒന്നിനോടും ആസക്തിയില്ലാതെ ജീവിച്ചവളാണ് പരിശുദ്ധ മറിയ. ലത്തീനിൽ ദുരാശയ്ക്ക് കാസ്തൂസ് എന്നാണ് വാക്ക്, ഗ്രീക്കിൽ ഹാഗ്നോസ് എന്നും. അതിൻ്റെ അർത്ഥം വിശുദ്ധമായത് എന്നുള്ളതാണ്. ദുരാശയില്ലാത്ത അവസ്ഥ വിശുദ്ധമായ അവസ്ഥയാണ്. മനസ്സിൽ വിശുദ്ധമായ ചിന്തകളുണ്ടായിരിക്കുക എന്നുള്ളത്. വിക്ടർ ഹ്യൂഗോയുടെ ലെ മിറാബിൾ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ടു ലവ് അനദർ പേഴ്സൺ ഈസ് ടു സീ ദ ഫേസ് ഓഫ് ഗാഡ്. ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയാളിൽ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുക എന്നാണ് അർത്ഥം. ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇതിന് സമാനമായി പറയുന്നു, ട്രൂ ലവ് ഈസ് ബീയിങ് ഏബിൾ ടു സീ ദ ഫേസ് ഓഫ് ഗാഡ്. സത്യസ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയുക എന്നുള്ളതാണ്. പരിശുദ്ധ മറിയം എല്ലാവരിലും ദൈവത്തിൻ്റെ മുഖം കണ്ടവളാണ്. അവൾക്ക് ഒന്നിനോടും ആരോടും യാതൊരുവിധ ആസക്തിയോ ദുരാശയോ ഉണ്ടായിരുന്നില്ല. ദുരാശയില്ലാതെ സ്നേഹിക്കാം. പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പരിശുദ്ധ മറിയം നമുക്ക് വലിയ മാതൃകയാണ്.